ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടാക്സിയിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് രണ്ടാമത്തെ പാർട്ടാണ് ചാപ്റ്ററിൻ്റെ പേരായിരുന്നു പ്രകാശ വിസ്മയങ്ങൾ അഥവാ വൺ ഡേസ് ഓഫ് വിസിബിൾ ലൈറ്റ് എന്നായിരുന്നു ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം വാഹനങ്ങളിൽ റിയർ റിയർവ്യൂമറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺവെക്സ് ദർപ്പണമാണ് അഥവാ കോൺവെക്സ് മിറാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കോൺവെക്സ് ദർപ്പണം അതുപോലെ വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്ന ദർപ്പണമാണ് ഈ പറഞ്ഞ കോൺവെക്സ് ദർപ്പണം അഥവാ കോൺവെക്സ് മിറർ നമുക്കറിയാം ഈ വണ്ടിയിടക്ക റിയർവ്യൂം മിറേസിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് എഴുതി വെച്ചേക്കുന്നത് ഒബ്ജെക്ട്സ് ഇൻ ദിസ് മിറർ ദിമിറമേ അപ്പ്യർമർ ദാൻ ദ ആക്ച്വൽ ആക്ച്വലി അപ്പ്യർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ കാരണം എന്താണ് ആക്ച്വൽ സൈസിനേക്കാളും ചെറുതായിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുക ഈ പറഞ്ഞ റിയർവ്യം മിറിൻ്റെ അകത്ത് കാണുക കാരണം അതൊരു കോൺവെക്സ് മിറാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് ഷേവിംഗ് മിറായും ടോർച്ചിലെ റിഫ്ലക്ടറായും ഉപയോഗിക്കുന്ന ദർപ്പണം മിറർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺകേവ് ദർപ്പണമാണ് ഷേവിംഗ് മിറായിട്ടും അതുപോലെ തന്നെ ടോർച്ചിലെ റിഫ്ലക്ടറായും ഉപയോഗിക്കുന്നത് ഏത് തരം ദർപ്പണമാണ് കോൺവെ കോൺ കേവ് ദർപ്പണമാണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് അതുപോലെ മറ്റൊരു ചോദ്യം ചോദിച്ച് കണ്ടിട്ടുള്ളത് ഡെൻതിസ്റ്റുകൾ ഇതുപോലെ ഒരു കണ്ണാടി ഉപയോഗിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് എന്ത് തരം ലെൻസ് ആണ് അല്ലെ എന്ത് തരം മിറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കോൺകേവ് മിറാണ് കാണണം ഇതിൻ്റെ അകത്ത് ഇമേജസിൻ്റെ വലിയ സൈസായിട്ടായിരിക്കും അല്ലെങ്കിൽ മാഗ്നിഫൈ ചെയ്തായിട്ടായിരിക്കും കാണുക വലിയ പ്രതിബിംബം ഉണ്ടാക്കുന്നതും പ്രകാശത്തെ സമാന്തരമായി പ്രതിപതിപ്പിക്കുവാൻ കഴിവുള്ളതുമായ ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം അഥവാ കോൺകേവ് മിറർ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്ന പ്രതിഭാസമാണ് അപവർത്തനം ചോദിച്ച് ചോദിക്കാറുണ്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് നമുക്കറിയാം ഒരു ഗ്ലാസ്സിലിട്ട പെൻസിൽ അത് മുറിഞ്ഞതായിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ അത് വളഞ്ഞതായിട്ട് കാണപ്പെടുന്ന പ്രതിഭാസം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപവർത്തനമാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് പ്രീവ്യസ് ക്വസ്റ്റൻ ആണ് എന്താണ് റിഫ്രാക്ഷൻ ആണ് അല്ലേ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ് അതുപോലെ അതുപോലെ തന്നെ മിറാജ് മരീചിക എന്ന പ്രതിഭാസം സയൻസിലെ ഏത് പ്രതിഭാസമാണ് മരീചയ്ക്ക് പിന്നിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അപവർത്തനമാണ് അഥവാ റിഫ്രാക്ഷൻ ആണ് അതായത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് കിടക്കുമ്പോൾ ലൈറ്റ് ചെറുതായിട്ട് ബെൻഡ് ചെയ്യും ആ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരായിരിക്കും എന്ത് അപവർത്തനം ഇവിടെ നമുക്കറിയാം ലൈറ്റ് വെള്ളത്തിൽ നിന്ന് വായിലേക്ക് കടക്കുന്ന സമയത്ത് ലൈറ്റ് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് പെൻസിൽ വളഞ്ഞായിട്ട് തോന്നുന്നത് അതിന് പറയുന്ന പ്രോപ്പർട്ടി ആയിരിക്കും ആ ഒരു പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ഇനിയിപ്പം ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ലെൻസാണ് മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് മധ്യത്തിൽ കട്ടി കൂടിയതും വശങ്ങളിൽ സൈഡ് കുറഞ്ഞതും ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ സെൻറ്റൻസ് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് സിമ്പിൾ ക്വസ്റ്റൻ ആണ് കോൺവെക്സ് ലെൻസ് ആണ് അതുപോലെ മധ്യത്തിൽ കനം കുറഞ്ഞ് വക്കുകൾ കനം കൂടിയ ലെൻസ് ആണ് കോൺകേവ് ലെൻസ് അപ്പം കൺഫ്യൂഷൻ ആയി ആയിപ്പോവും ക്വസ്റ്റൻ സിമ്പിളൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു മിറർ എന്നും ഒക്കെ ഓപ്ഷൻ ഉണ്ടാകും കൺഫ്യൂഷൻ ആകരുത് മധ്യത്തിൽ കനം കുറഞ്ഞ് വക്കുകൾ കനം കൂടിയ ലെൻസാണ് കോൺകേവ് ലെൻസ് െൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തെ പരസ്പരം അടുപ്പിക്കുന്ന ലെൻസാണ് കോൺവെക്സ് ലെൻസ് നമ്മൾ മുമ്പേ ആദ്യം പറഞ്ഞിരുന്നു ഈ പറഞ്ഞ നോർമലിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഇനിയും വരും അഥവാ ലംബത്തിൻ്റെ ആപ്ലിക്കേഷൻ ഇനിയും വരും എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അതാ പറഞ്ഞിരിക്കുന്നത് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തെ പരസ്പരം അടുപ്പിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ഇത് ചോദിച്ചിട്ടുണ്ട് ഇത് ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിരുന്നു അതായത് വെൻ ലൈറ്റ് പാസസ് ത്രൂ എ പർട്ടിക്കുലർ ലെൻസ് ദ ലൈറ്റ് റിഫ്ലക്റ്റ് ടുവേഡ്സ് ഇറ്റ്സ് നോർമൽ അങ്ങനെയെങ്കിൽ അത് എന്ത് തരം ലെൻസ് എന്നുള്ളതായിരുന്നു ചോദ്യം അത് എന്ത് തരം ലെൻസ് ആണ് നോർമലിലേക്ക് അടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് എന്താണ് കോൺവെക്സ് ലെൻസ് ആയിരിക്കും ഇവിടെ നോക്കുക ഇവിടെ ലെൻസിൽ കൂടി കയറി ഇറങ്ങുന്ന സമയത്ത് ലൈറ്റ് നോർമലി ഇതാണല്ലോ ലെൻസിൻ്റെ നോർമലാണ് ഇപ്പോൾ ഞാൻ മറച്ചത് നോർമലിലേക്ക് ലൈറ്റ് അടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലിലേക്ക് അടുക്കുക ചെയ്തല്ലേ ലെൻസിൽ കൂടി കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് നോർമലിലേക്ക് അടുത്തു അതുകൊണ്ട് തന്നെ ഇതൊരു കോൺവെക്സ് ലെൻസ് ആയിരിക്കും ഇനിയിപ്പം കോൺകേവ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചായിരിക്കും ദാറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ ആയിരിക്കും ലൈറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം നോർമൽ അത്തരം ലെൻസിനെ വിളിക്കുന്ന പേരായിരിക്കും കോൺകേവ് ലെൻസ് നമുക്ക് നോക്കാം മധ്യത്തിൽ കനം കുറഞ്ഞ വക്കുകൾ കനം കൂടിയ ലെൻസാണ് കോൺകേവ് ലെൻസ് മധ്യത്തിൽ കനം കുറഞ്ഞ വക്കിന് സൈഡ് വക്കിന് കനം കൂടിയ ലെൻസ് അതുപോലെ ലെൻസിലൂടി കടന്നു പ്രകാശത്തെ പരസ്പരം അകറ്റുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്

പ്രകാശം അതിൻ്റെ ഘടകവർണ്ണമായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം പ്രകീർണനം അഥവാ ഡിസ്പേഴ്സൺ എന്ന് പറയും പ്രകാശം അതിൻ്റെ ഘടകവർണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം അഥവാ ഡിസ്പേഴ്സൺ ഓഫ് ലൈറ്റ് എന്ന് പറയാം അന്തരീക്ഷത്തിലെ ജന ജലകണികകളിലൂടെ പ്ര സൂര്യപ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവിസ്മയമാണ് മണവില് എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ പ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന നിറമാണ് വെള്ളം ഈ ഒരു കാര്യം പ്രൂവ് ചെയ്തത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഐസക് ന്യൂട്ടനാണ് പ്രീവിയസ് ആണ് പ്രകാശത്തിൽ ഏഴ് വർണ്ണം ഉണ്ടെന്നുള്ള കാര്യം പ്രൂവ് ചെയ്തത് ആരാണ് ഐസക് ന്യൂട്ടനാണ് അദ്ദേഹമൊന്നുമില്ല ഒരു പമ്പരത്തിൽ ഏഴ് വർണ്ണങ്ങൾ ഒരേ രീതിയിൽ ചായം പൂശുകയും എന്നിട്ട് അത് കറക്കിയപ്പോഴത് വെള്ള നിറത്തിൽ കാണുകയും ചെയ്തു അങ്ങനെ അത് അദ്ദേഹം അത് പ്രൂവ് ചെയ്തു ഇനിയിപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇനിയിപ്പോൾ മഴവിലിനെ പറ്റി ചോദിക്കാനുണ്ട് മഴവിൽ നടുക്ക് നിൽക്കുന്ന കളർ ഏതാണ് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള കളർ കളറാണ് ഏറ്റവും താഴെയുള്ള കളർ ഏതാണെന്നുള്ള കാര്യം ചോദിക്കാനുണ്ട് ഏറ്റവും മുകളിലുള്ള കളർ ഏതാണ് റെഡാണ് മഴവിൽ ഏറ്റവും മുകളിലെ കളർ അതുപോലെ തന്നെ ഏറ്റവും താഴെയുള്ള കളർ വയലറ്റ് ആണ് ഏറ്റവും നടുക്ക് നിൽക്കുന്ന കളർ ഏതാണ് ഗ്രീനാണ് ഓക്കെ ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വിട്ടുപോയ ഒരാളുണ്ട് വലിയ ഇമ്പോർട്ടൻസ് അല്ല കാണുക ഒരു ചരിത്രമാണ് നമ്മൾ സയൻസിൻ്റെ അത് ചരിത്രം പഠിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് ആർക്കമഡീസിനെ പറ്റി ആർക്കമഡീസ് ഇദ്ദേഹം ആയി രണ്ട് ബി സി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് മുതൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് വരെ ജീവിച്ചിരുന്ന ഒരു ഗണിത ശാസ്ത്രജ്ഞനായിരുന്നു അതുപോലെ തന്നെ ഒരു ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ഇദ്ദേഹത്തെ പറ്റി പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ ഈ പറഞ്ഞ കോൺകേവ് മിറർ ഈ കോൺകേവ് മിററിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച ആളാണ് ഈ പറഞ്ഞ ആർക്കമഡീസ് അദ്ദേഹം നടത്തി എന്താ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി സി രണ്ടായിരത്തി പ ഇരുന്നൂറ്റി പതിനാല് ഇരുന്നൂറ്റി പന്ത്രണ്ട് കാലത്ത് റോമൻ സൈന്യം തൻ്റെ പട്ടണമായ സിറാക്കൂസിനെ ആക്രമിച്ചപ്പോൾ ആർക്കമഡീസ് വലിയൊരു കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് സൂര്യരശ്മി കേന്ദ്രീകരിച്ച് ശത്രുക്കളുടെ കപ്പൽ കരിച്ച് കളയുകയും കോൺകേവ് ലെൻസ് അല്ല കോൺകേവ് മിറർ കോൺകേവ് മിറർ എന്ന് പറയുമ്പോഴത്തേക്ക് കൈപ്പത്തി കൈയുടെ ഉള്ളം പോലെ ഈ ഭാഗമായിരിക്കും ഫാറ്റ് ചെയ്യുന്നത് ഇത് വെച്ചിട്ട് അദ്ദേഹം ഷിപ്പിലേക്ക് ഫോക്കസ് ചെയ്യുകയും ഷിപ്പ് കരിച്ചു കളയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം അതുപോലെ തന്നെ ഈ ഒരു പ്രിൻസിപ്പിൾ അതേ ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഡിവൈസാണ് നമ്മുടെ ഡിഷാൻറ്റിന ഡിഷാൻറ്റിനുടെ പ്രതലം ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഡിഷാൻറ്റിനിയുടെ പ്രതലം ഏകദേശം ഇതുപോലെ വളഞ്ഞിട്ടാണ് ഇരിക്കുക അല്ലേ വളഞ്ഞിട്ട് ഏകദേശം ഒരു കോൺകേവ് മിററിനെ അത് റിസംബിൾ ചെയ്യുന്നുണ്ട് നമുക്കറിയാം അതുപോലെ തന്നെ അതിൻ്റെ എൽ എൻ ബി എന്ന് പറഞ്ഞ ഡിവൈസ് കുറച്ച് ഹൈറ്റിൽ കുറച്ച് മാറിയായിരിക്കും ആയിരിക്കും നിൽക്കുക കാരണം ഇവിടെ വന്ന് പതിക്കുന്ന ലൈറ്റെല്ലാം കൂടി എൽ എൻ ബിയിലേക്ക് ഫോക്കസ് ചെയ്യുക ചെയ്യാം ഓക്കെ അതുപോലെ മുമ്പേ പറഞ്ഞ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു നമ്മൾ മിറേസിൻ്റെ കേസിൽ പറഞ്ഞത് അതായത് ആക്ച്വൽ ഇമേജസ് ഉണ്ടാക്കുന്ന മിറർ ഏത് എന്ന് ചോദിച്ചാൽ അത് കോൺകേവ് മിറാണ് ലെൻസും മിറും കൂടെ ആക്കരുത് ഓക്കെ ആക്ച്വൽ ഇമേജ് ഉണ്ടാക്കുന്ന മിറർ റിയൽ ഇമേജ് ഫോം ചെയ്യുന്ന മിറർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺകേവ് മിറായിരിക്കും ഇനിയിപ്പോൾ ലെൻസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചായിരിക്കും ഇമേജസ് ഫോം ചെയ്യുന്ന റിയൽ ഇമേജസ് ഫോം ചെയ്യുന്നത് ലെൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺ വെക്സ് ലെൻസ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത്ര ഉള്ളി ഒരു ചാപ്റ്റർ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്